നമസ്കാരം സുഹൃത്തുക്കളെ സി പ്രോഗ്രാമിംഗ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോയിൽ നമ്മൾ മറ്റൊരു പ്രോഗ്രാമാണ് നോക്കാൻ പോകുന്നത് ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിൻറ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാവർക്കും അറിയാനായിരിക്കും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ ഒരു ഫോർമാറ്റെന്ന് പറയുന്നത് വൺ ഇൻ റ്റു വൺ ഈക്വൽസ് വൺ വൺ ഇൻറ്റു ടു ഈക്വൽസ് ടു ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ വൺ ഇൻ ത്രീ ഈക്വൽ ത്രീ ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോകുന്നത് അപ്പോൾ ഓരോന്നിൻ്റെ ടേബിൾ ഉണ്ടാവും ഒന്നിൻ്റെ ഗുണനപട്ടികയാണിത് ഇതിപ്പോൾ രണ്ടിൻ്റെ ഗുണനപ്പട്ടിക ആകുമ്പോൾ ഈ വൺ മാറിയിട്ട് ഇവിടെ ടു ആവും ഇപ്പോൾ നയൻ്റെ പട്ടികയാണെന്നുണ്ടെങ്കിൽ ഈ വൺ മാറിയിട്ട് ഇവിടെ നയൻ ആവും നയൻ ഇൻ ടു വൺ ഈക്വൽ ടു നയൻ നയൻ ഇൻറ്റു ടു ഈക്വൽ ടു ടു അപ്പോൾ ഇത് ഞാൻ ഇതിന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് പാറ്റേൺ കണ്ടുപിടിക്കാം എന്ത് പാറ്റേൺ ആണ് ഇതിൻ്റെ ഇത് ഫോളോ ചെയ്യുന്നത് ആ പാറ്റേൺ അറിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ലോജിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ആ ലോജിക്ക് ബിൽഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് അപ്പോൾ നമ്മുടെ ഈ കേസിൽ നമ്മൾ പറയുന്നതാണ് ഇതിനൊന്ന് ഒബ്സർവ് ചെയ്തേ ഇതിനൊന്ന് ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂസ് നോക്കിയാൽ കണ്ടോ ഇത് കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുവാണ് ഈ വാല്യൂസ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ് അത് വൺ ടു ത്രീ എന്നുള്ള അതിങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂ കോൺസ്റ്റന്റ് പോലെ അവിടെ നിൽക്കും റൈറ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ഇത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന റിസൾട്ടാണ് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കിട്ടുന്നത് അപ്പോൾ സപ്പോസ് നമ്മൾ നയനിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണെന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് നയൻ ആയിരിക്കും നമ്മൾ ഏത് വാലുവിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതായിരിക്കും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവുക റൈറ്റ് സൈഡിൽ എന്ന് പറഞ്ഞ ഒരു ഹൈട്രേഷനിൽ ഇൻക്രിമെൻ്റ് ചെയ്ത് പോകുന്ന ഒരു വാല്യൂ ആയിരിക്കും ഓക്കെ സോ നമുക്ക് ഇത്രയും നോളജ് വെച്ചിട്ട് പ്രോഗ്രാമിലേക്ക് എടുക്കാം സോ ആദ്യം നമുക്ക് വേണ്ട ഒരു നമ്പറാണ് ഏത് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നയൻ എടുക്കുവാണ് എൻ ഈക്വൾ ടു നയൻ എന്ന് എടുക്കുകയാണ് ഒമ്പതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് നമുക്ക് വേണ്ടത് ദെൻ നമുക്കൊരു ലൂപ്പ് ആവശ്യമാണെന്ന് മനസ്സിലായി ഇതിൻ്റെ അകത്തുനിന്ന് ഈ ലൂപ്പ് എത്ര തവണ വർക്ക് ചെയ്യുക അത് നമുക്ക് തീരുമാനിക്കാം ഇപ്പം ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എത്ര തവണ വേണമെങ്കിലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ പറയുകയാണ് പത്ത് വരെ മതി ഒന്ന് മുതൽ പത്ത് വരെ മതി എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പം ലൂപ്പ് പത്ത് തവണ എക്സിക്യൂട്ട് ചെയ്താൽ മതി ഇപ്പം നമ്മൾ പറയുകയാണ് ഫോർ ഐ ഈക്വൾ ടു സീറോ ഐ ലെസ് ദാൻ ടെൻ ഇങ്ങനെ പറയാം ഇപ്പോൾ പത്തോണം എക്സിക്യൂട്ട് ചെയ്യും പക്ഷേ ഇതിനൊക്കെ കുറച്ചുകൂടെ നല്ലൊരു അപ്രോച്ച് എന്ന് പറയുന്നത് ഐ ഈക്വൾ ടു വണ്ണിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കാരണം നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ എവിടെയാണ് തുടങ്ങുന്നത് നമ്മൾ സാധാരണ വൺ ഇൻ സീറോ എന്ന് സാധാരണ എഴുതാറില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഐയുടെ വാല്യൂ വണ്ണിൽ സ്റ്റാർട്ട് ചെയ്താൽ അതായിരിക്കും കുറച്ചും നല്ലത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനൊന്ന് ചെറുതായിട്ട് മാറ്റി എഴുതും ഐ ഈക്വൾ ടു സീറോയിൽ തുടങ്ങുന്നതിന് പകരം ഐ ഈക്വൾ ടു വണ്ണിൽ തുടങ്ങും അപ്പോൾ എണ്ണം തെറ്റിപ്പോകില്ലേ അപ്പോൾ എണ്ണം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലസ്റ്റാണോ ഈക്വൽ ടു ടെണ്ണിടും ഇനി ഈ ഒരു ലൂപ്പ് നോക്കുക ഈ ലൂപ്പിൻ്റെ വാല്യൂവും ഈ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സാമ്പിളും നോക്കുക ഈ ലൂപ്പിൻ്റെ വാല്യുവിന് എന്താണ് വേരിയേഷൻ ഉണ്ടാവുക ഫസ്റ്റ് ടൈം അയ്യുടെ വാല്യൂ വൺ സെക്കൻഡ് ടൈം അയയുടെ വാല്യൂ ടു തേർഡ് ടൈം അയ്യുടെ വാല്യൂ ത്രീ നിങ്ങൾ നോക്കിയാൽ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ ഈ സെക്ഷനിലും അങ്ങനെയാണല്ലേ ഈ വാല്യൂ മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ വാല്യൂ ആയിട്ട് നമുക്ക് അയിന് ഉപയോഗിക്കാം ഈ ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന വാല്യൂ എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന വാല്യൂ ഇപ്പോൾ ഇത് ഈ എൻിൻ്റെ വാല്യൂ ആണ് ഓക്കെ ഇതിപ്പം വണ്ണിൻ്റെ ആണ് ഇത് നൈൻ്റെ ടേബിൾ ആണെങ്കിൽ ഇവിടെ നയൻ വരും നയൻ ഇൻറ്റു വൺ നയൻ ഇൻറ്റു ടു നയൻ ഇൻറ്റു ത്രീ അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരാൻ പോകുന്ന വാല്യൂ എ എന്നും റൈറ്റ് സൈഡിൽ വരാൻ പോകുന്ന വാല്യൂ ഐയുമാണ് അപ്പോൾ അത്രയും കിട്ടിയാലും നമുക്ക് നമ്മുടെ ആക്ച്വൽ സൊല്യൂഷനിലേക്ക് എത്തി നമ്മൾ ഇനി നമുക്ക് ജസ്റ്റ് പ്രിൻ്റ് ചെയ്യണം അല്ലേ പ്രിൻറ് ചെയ്യണം എന്താണ് പ്രിൻറ് ഓഫ് നമുക്ക് വേണ്ട ഫോർമാറ്റ് എന്താണ് ഒരു സംഖ്യ ഇൻറ്റു അടുത്ത സംഖ്യ ആണ് അപ്പം പെർസെൻറ്റേജ് ഡി ഇൻ ടൂ നമുക്ക് സ്റ്റാർ ഇടുന്നതിന് പകരം ഗുണ ചിഹ്നമായിട്ട് എക്സ് സിമ്പിൾ ഇടാം ഓക്കെ സൊ പെർസെൻറ്റേജ് ഡി ഇൻറ്റു പേഴ്സെൻറ്റേജ് ഡി ഈക്വൽ പെർസെൻറ്റേജ് ഡി ഇതാണ് അതിൻ്റെ ഫോർമാറ്റ് അല്ലേ അതല്ലേ ഫോർമാറ്റ് ഒരു സംഖ്യ ഇൻറ്റു അടുത്ത സംഖ്യ ഈക്വൽസ് വേറെ സംഖ്യ അപ്പോൾ മൂന്ന് ഇൻഡിജേഴ്സ് ആയതുകൊണ്ട് നമ്മൾ പറയുകയാണ് പേഴ്സൻറ്റേജ് ഡി ഇൻറ്റു പെർസെൻറ്റേജ് ഡി ഈക്വൽസ് പെർസെൻറ്റേജ് ഡി ഇനി ഓരോന്നിനും വരേണ്ട സംഖ്യ എന്താണ് ഫസ്റ്റ് വരേണ്ട സംഖ്യയെന്ന് പറയുന്ന പേഴ്സൻറ്റേജ് ഡി എന്ന് പറയുന്നത് എന്താണ് ഈ എൻ ൻ്റെ വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നു എന്ന് സെക്കൻഡ് വരുന്ന പെർസെൻറ്റേജ് ഡി എന്ന് പറയുന്നത് എന്താണ് ഈ ഹൈട്രേഷനാണ് അപ്പോൾ ഐയുടെ വാല്യു ആണ് ഐ തേർഡിൽ വരേണ്ട വാല്യു എന്താണ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതായത് എന്നും ഐയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തത് വൺ ഇൻറ്റു ത്രീ വൺ ഇൻറ്റു ടു അപ്പോൾ ഇത് രണ്ടോടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം എൻ ഇൻ ടു ഐ ഓക്കെ ഇന്ന് നമുക്കൊന്ന് റൺ ചെയ്യാം സംഭവിക്കുമെന്ന് നോക്കാം സോറി ഒരു ചെറിയ മിസ്റ്റേക്ക് നമ്മൾ വരുത്തി ഇവിടെ നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്തിട്ടില്ല സോ ഐ പ്ലസ് പ്ലസ് റൺ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ട് എറർ വരും നമ്മൾ ഐ ഡിക്ലെയർ ചെയ്തിട്ടില്ല ഞാൻ കോമ ഐ ഇട്ടു ഓക്കെ റൺ ചെയ്യാം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെ വരുന്നത് നോക്കാം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വന്നു പക്ഷേ സ്ട്രേറ്റ് ആയിപ്പോയി കാരണം എന്താണ് നമ്മൾ പുതിയ ലൈനിലേക്ക് വരാൻ പറഞ്ഞില്ല അപ്പോൾ ഓരോ തവണ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിൻറ് ചെയ്ത് കഴിയുമ്പോഴും ഫസ്റ്റ് റോ കഴിയുമ്പോഴും നമ്മൾ പറയണം ഒരു സ്ലാഷൻ പറയാം അടുത്ത റിസൾട്ട് അടുത്ത ലൈനിൽ വരാം ഓക്കെ ഇനി ഒന്ന് ഒന്നൂടെ റൺ ചെയ്യാം ഓക്കെ നയൻറ്റി ടു വൺ നയൻ നയൻറ്റു ടു എറ്റീൻ അങ്ങനെ നയൻ ടു ടെൻ നയൻറ്റി വരെ ഇനി പത്തല്ല നമുക്ക് ഇരുപത് വരെയുള്ള പട്ടിക വേണമെങ്കിൽ പത്ത് മാറ്റി ഇരുപത് നോക്കിയാൽ ഇരുപത് വരെയുള്ള പട്ടിക കിട്ടും ഓക്കെ സോ വൺ ടു ട്വൻറ്റി വന്നു ഇനി ഒമ്പതിൻ്റെ പട്ടിക അല്ല നമുക്ക് വേണ്ടത് ഇപ്പോൾ എട്ടിൻ്റെ എട്ടിൻ്റെ ഗുണന പട്ടികയാണെങ്കിൽ എൻ ഈക്വൾ ടു എയ്റ്റ് എന്നാക്കിയാൽ അത് മാറി എട്ടിൻ്റെ ഗുണനപട്ടികയായിട്ട് ഇത് മാറും ഓക്കെ ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വേണമെങ്കിൽ റീഡ് ചെയ്യാം യൂസറിനോട് ചോദിക്കാം ഏതിൻ്റെ ഗുണനപട്ടികയാണോ വേണ്ടത് നമ്മൾ പറയുകയാണ് എൻ്റെ അടുത്ത് നമ്പർ പ്രിൻ്റ് എഫിൽ പറയുന്നു സ്കാനഫിൽ നമ്മൾ റീഡ് ചെയ്യുവാണ് പേഴ്സൻറ്റേജ് ഡി കോമ ആംബ്രസ് ആൻഡ് എൻ ഏതാണോ സംഖ്യ ആ സംഖ്യയുടെ ഗുണന പട്ടിക നമുക്കൊരു സ്ലാഷൻ ഇട്ട് കൊടുക്കാം നമ്മൾ സംഖ്യ പറയുകയാണ് അഞ്ചിൽ നിന്ന് കൊടുത്ത് എൻഡർ അടിച്ചു അഞ്ചിൻ്റെ പട്ടിക ആറെന്ന് കൊടുക്കുമ്പോൾ ആറിൻ്റെ പട്ടിക അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴ്ത്ത് കമൻറ്റായിട്ട് തരിക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കൺ കൂടെ അമർത്തുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ